സക്കാത്ത് കൊടുക്കുമ്പോൾ ഫിത്ര് സക്കാത്ത് ധാന്യ വസ്തു തന്നെ കൊടുക്കണം. ഇവർക്ക് റിലീഫിൽ കുറെ അരി കിട്ടിയാണ്, വേറെ ആളുടെ സക്കാത്ത് കുറെ കിട്ടി, അരി ഇഷ്ടം പോലെ ഉണ്ട്, ഇനി അവർക്ക് ആവശ്യം പെരുന്നാക്ക് വസ്ത്രമാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടികളുടേതും എൻ്റേതും ആയിട്ട് ഒരു ചാക്ക അരി വാങ്ങാനുള്ള കാശുണ്ട്, ഒരു 2,000-3,000 rupees ഉണ്ട്. ഞാൻ അത് കാശ് അവർക്ക് അങ്ങ് കൊടുക്കുക പറ്റൂല. അങ്ങനെ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കാശ് വേറെ കൊടുക്കുക. ഫിത്രതക്കാത്ത് നമ്മൾ വേറെ എന്ത് ചെയ്യുക? ഫിത്രതക്കാത്ത് കല്ലത്താക്കി കാശ് കൊടുക്കണ്ട. അല്ലെങ്കിൽ അവർക്ക് വസ്ത്രമാണ് ആവശ്യം, നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുക, അത് നമ്മൾ വേറെ കാശ് കൊണ്ട് വാങ്ങിക്കൊടുക്കാം. ഫിത്രതക്കാത്തിന്റെ കാശ് കൊടുക്കാൻ പറ്റൂല. കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ദിർഹം ദീനാർ വ്യാപകമായിട്ടുണ്ട്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഫറള അലന്നാസ്, അല്ലാഹു തആല സകാത്തുൽ ഫിത്ർ ജനങ്ങളുടെ മേൽ നിർബന്ധമാക്കി, സഅഅ മിൻ ബുർ ഗോതമ്പിൽ നിന്ന്, വസഅഅ മിൻ ശഖീർ വസഅഅ മിൻ തംർ ധാന്യ വസ്തുക്കളിൽ നിന്ന് ഒരു സഅആണ് അല്ലാഹ നിശ്ചയിച്ചത് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ദിർഹം ദീനാർ എന്നൊരു കൊടുത്തതായിട്ട് ഒരു ചരിത്രമില്ല. അങ്ങനെ ആരൊക്കെയോപ്പം നിങ്ങൾ കാശ് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാശ് വാങ്ങുന്നവരുണ്ട്, അത് ശരിയാവൂല. ഇനി ധാന്യം തന്നെ ശേഖരിക്കുന്നവരുണ്ട്, സക്കാത്ത് കമ്മിറ്റ് ചെയ്യാനിട്ട്, അതും വിശദമായിട്ട് പറയാൻ സമയമില്ല, അതും ശരിയാകുന്നതല്ല. അവനവൻ നേരിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു നിശ്ചിത വ്യക്തിയെ വക്കാലത്താക്കിയിട്ട്, നമ്മൾ മക്കളെ കെട്ടിക്കുമ്പോൾ നിക്കായ് ചെയ്യാൻ വക്കാലത്താക്കുന്നത് പോലെ, നിക്കായ് ചെയ്യാൻ കമ്മിറ്റിനെ വക്കാലത്താക്കുന്നുണ്ടോ? പള്ളി കമ്മിറ്റിനെ വക്കാലത്താക്കലുണ്ടോ? പിന്നെ എങ്ങനെ സക്കാത്ത് കമ്മിറ്റിനെ വക്കാലത്താക്കല്? വക്കാലത്തിന്റെ നിബന്ധന നിശ്ചിത വ്യക്തിയാവണം എന്നാണ്, കമ്മിറ്റിനാകാൻ പറ്റൂലാണ്. നിക്കാഹിന് നമ്മൾ വക്കാലത്ത് അങ്ങനെ കമ്മിറ്റിനാക്കണില്ലല്ലോ എന്നതുപോലെയാണ്. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ കമ്മിറ്റി ഇങ്ങനെ രംഗത്ത് വന്നിട്ട് ഞാൻ ഇപ്പൊ പോരുമ്പോഴും കുറുപ്പത്തൊരു ബോർഡ് കണ്ടു, 75 rupees ഏൽപ്പിക്കുക സക്കാത്ത് സംഭരണം. അങ്ങനെ സക്കാത്ത് സംഭരണം ഇസ്ലാം ആര് ഏൽപ്പിച്ചിട്ടില്ല, കടുത്ത തെറ്റാണത്.